നമസ്കാരം. സംസ്ഥാനത്ത് CPM സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേരും. സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് യോഗങ്ങൾ ചേരുന്നത്. 30 വർഷത്തിന് ശേഷമാണ് എറണാകുളത്ത് CPM സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. എറണാകുളത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനം ജില്ലാ ചരിത്രത്തിലെ സുപ്രധാന സമ്മേളനമായി മാറുമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. ഭാവി കേരളം നവകേരളം സംബന്ധിച്ച CPM കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന നയരേഖ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ അവതരിപ്പിക്കും. ഇത്തവണത്തെ സമ്മേളനം പ്രവർത്തന റിപ്പോർട്ടും നവകേരളം സൃഷ്ടിക്കാനുള്ള കർമ്മ പദ്ധതി സംബന്ധിച്ച പാർട്ടിയുടെ നിലപാടും വ്യക്തമാക്കുന്ന രേഖയുമാണ് അംഗീകരിക്കാൻ പോകുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ കാര്യങ്ങളുമെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിക്ക് അകത്ത് ഏതൊരുവിധ വിഭാഗീയതയോ ഗ്രൂപ്പ് സമോ ഇല്ലാതായി കേന്ദ്രീകൃതമായ നേതൃത്വത്തിൽ കീഴിൽ CPIM പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ഇത് തുടർച്ചയായി നടന്ന ഇടപെടലിന്റെ ഭാഗമായി വന്ന മാറ്റമാണ്. ആ ഐക്യം വിളംബരം ചെയ്യുന്ന സമ്മേളനമായിരിക്കും CPM സംസ്ഥാന സമ്മേളനമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. ഒപ്പം തന്നെ ഭൂരിപക്ഷത്തിന്റെ പ്രസ്ഥാനമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മാറ്റണം. അതിനായി CPMനെ ഇന്നത്തേതിനേക്കാൾ ബഹുജന സ്വാധീനമുള്ള പാർട്ടിയായി വളർത്തണം. സർക്കാരിന്റെ പ്രവർത്തനം അതിൽ വളരെ പ്രധാനമാണ്. ഒന്നാം പിണറായി സർക്കാർ നടത്തിയ പ്രവർത്തനമാണ് ജനത്തിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ആവർത്തനമല്ല രണ്ടാം പിണറായി സർക്കാർ ചെയ്യേണ്ടത്. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം, തടസ്സങ്ങൾ നീക്കണം. അതിനായി ഓരോ മേഖലയിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് അടുത്ത 25 വർഷത്തെ വികസന പദ്ധതിക്ക് ഇപ്പോൾ തന്നെ ഒരു രൂപരേഖ തയ്യാറാക്കണം. അതിൻ്റെ ഭാഗമായി CPM അംഗീകരിക്കുന്ന വികസന കാഴ്ചപ്പാട് LDFൽ ചർച്ച ചെയ്യും. അങ്ങനെ LDFിൻ്റെ ഘടകകക്ഷികളുടെ അഭിപ്രായം സ്വീകരിക്കും. ഇതോടൊപ്പം സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിലേക്കുള്ളവർക്ക് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവസരമുണ്ടാക്കും. അതെല്ലാം തന്നെ പരിഗണിച്ചിട്ടായിരിക്കും LDF രൂപരേഖയ്ക്ക് അന്തിമ രൂപം കൊടുക്കുന്നത്. അതിന് സഹായകരമാകുന്ന പാർട്ടിയുടെ കാഴ്ചപ്പാടാണ് സംസ്ഥാന സമ്മേളനം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. പാർട്ടിയുടെ ഐഡിയോളജിയിൽ ഉറച്ചു നിൽക്കുന്ന വികസന പരിപാടികളാണ് നടപ്പാക്കുന്നത്. പാർട്ടിയുടെ നയരേഖയ്ക്ക് അനുസൃതമായാണ് കേരളത്തിലെ എല്ലാ വികസനവും നടപ്പാക്കുന്നത്. നിക്ഷേപം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് 1957 തന്നെ EMS സർക്കാർ ഒരു നയം അംഗീകരിച്ചിട്ടുണ്ട്. അതിന് സഹായകരമായത് 1956 തെരഞ്ഞെടുപ്പിന് മുൻപ് തൃശ്ശൂരിൽ വെച്ച് ചേർന്ന സംസ്ഥാന സമ്മേളനമാണ് അന്ന് കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാട് സംബന്ധിച്ച ഒരു രേഖ അംഗീകരിച്ചിരുന്നു. ആ വികസന കാഴ്ചപ്പാടിൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്നത് സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിന് തനത് വിഭവം ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യ മൂലധനം ആവശ്യമായി വരും എന്നത് അന്ന് കണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായാണ് മാവൂർ ഗോളിയോർ റയോൺസ് ആരംഭിച്ചത്. എന്നാൽ കൂടുതൽ പേർ മുതൽ മുടക്ക് സാധ്യമായില്ല. വിമോചന സമരം അതിനെതിരായി സംഘടിപ്പിച്ചു. അതിനാൽ വികസനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. എന്നാൽ ഇന്ന് അന്തരീക്ഷം മാറി നിക്ഷേപത്തിനായി ധാരാളം പേർ മുന്നോട്ട് വരുന്നുണ്ട്. അത്തരത്തിലുള്ള നിക്ഷേപം കേരളത്തിൻ്റെ താല്പര്യത്തിന് ഹാനികരമല്ലാത്ത പരിസ്ഥിതിക്ക് ദോഷം വരാത്ത പദ്ധതികൾക്ക് അംഗീകാരം കൊടുക്കണമെന്നുമാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വിവിധ വശങ്ങളാണ് രേഖയിൽ പ്രതിപാദിക്കുന്നത് എന്നും കോടിയേരി വ്യക്തമാക്കി. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള.